വൈദികന്റെ വാക്കുകൾ വളച്ചൊടിച്ച് മുഖ്യധാര മാധ്യമങ്ങൾ. വ്യാജ പ്രചരണം ഒടുവിൽ പൊളിഞ്ഞു. ക്രൈസ്തവ വിരുദ്ധ ചാനലുകളായ ഏഷ്യാനെറ്റ്, മാതൃഭൂമി തുടങ്ങിയ ചാനലുകളും വനിതാ യുക്തിവാദികളും സോഷ്യൽ മീഡിയ ഗ്രൂപ്പും പടച്ചുവിടുന്ന നുണക്കഥകളെ പൊളിച്ചടുക്കി ഒരു വൈദികൻ. വണ്ണമുള്ള സ്ത്രീകൾക്ക് സ്വർഗരാജ്യം നിഷേധിച്ച ബ്രസീലിയൻ വൈദികനെ തള്ളിയിട്ടു എന്ന പേരിൽ മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിൽ വന്ന പ്രചരണം പൊളിഞ്ഞു. ബ്രസീലിലെ സാവോ പോളിയിൽ ശുശ്രൂഷ ചെയ്യുന്ന മലയാളി വൈദികനാണ് മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത യാതൊരു അടിസ്ഥാനവുമില്ലാത്തതാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ആഴ്ചയാണ് PHN എന്ന യുവജന കൂട്ടായ്മയുടെ ഭാഗമായി വിശുദ്ധ കുർബാനയിൽ പ്രസംഗിക്കുന്നതിനിടെ ഫാദർ മാർസെല്ലോ റോസി എന്ന വൈദികനെ സ്റ്റേജിൽ വെച്ച് ഒരു സ്ത്രീ തള്ളിയിടുന്നത്. ആയിരങ്ങൾ വചന പ്രഘോഷണം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ആക്രമണം. ആക്രമണത്തിൽ വൈദികന് കാര്യമായ പരിക്കേറ്റിരുന്നില്ല. ഇക്കാര്യം ക്രിസ്ത്യൻ ടൈംസ് അടക്കമുള്ള ക്രൈസ്തവ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങളായ ഏഷ്യാനെറ്റ് ന്യൂസ്, ന്യൂസ് 18, റിപ്പോർട്ടർ ലൈഫ്, വനിതാ ഓൺലൈൻ പോർട്ടൽ തുടങ്ങിയ മാധ്യമങ്ങൾ വാർത്തയെ വളച്ചൊടിച്ച് അവതരിപ്പിക്കുകയായിരുന്നു. വണ്ണമുള്ള സ്ത്രീകൾക്ക് സ്വർഗരാജ്യം ലഭിക്കുകയില്ല എന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് സ്ത്രീ വൈദികനെ തള്ളിയിട്ടത് എന്നാണ് മാധ്യമങ്ങൾ വാർത്ത പ്രചരിപ്പിച്ചത്. എന്നാൽ ഇത് ശുദ്ധ അസംബന്ധമാണെന്ന് കഴിഞ്ഞ 8 വർഷമായി ബ്രസീലിൽ ശുശ്രൂഷ ചെയ്യുന്ന ഫാദർ അലക്സ് ഒഴികയിൽ വെളിപ്പെടുത്തി. പോർച്ചുഗീസ് ഭാഷയിൽ ഫാദർ മാർസെല്ലോ പറഞ്ഞത് ബലഹീനരും പാപികളുമായിട്ടുള്ളവർ ദൈവവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഈ സമയത്താണ് സ്ത്രീയുടെ ആക്രമണം ഉണ്ടായത്. ഇവർ പിന്നീട് മാനസിക രോഗിയാണെന്ന് സ്ഥിരീകരിച്ചു. വൈദികൻ സ്ത്രീയോട് ക്ഷമിക്കുകയും പരാതിയില്ലെന്ന് പറയുകയും ചെയ്തതോടെ സ്ത്രീയെ വെറുതെ വിട്ടതായും ഫാദർ അലക്സ് ഒഴികയിൽ പറഞ്ഞു. എന്നാൽ വാർത്തയെ വളച്ചൊടിച്ചാണ് മുഖ്യധാര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. സത്യം വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ഫാദർ അലക്സിന്റെ വീഡിയോ നവമാധ്യമങ്ങളിൽ ഇപ്പോൾ അതിവേഗം പ്രചരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ക്രിസ്ത്യൻ ടൈംസ്. ഹലോ, നമസ്കാരം. ദിവ്യാരണ മിഷണറി സഭയില് MCVS എന്ന സഭയിലെ ഒരു വൈദികനാണ് ഞാൻ. പേര് അലക്സ് ഒഴുകയിൽ. ഞാൻ 8 വർഷമായിട്ട് ബ്രസീലിൽ സാവോ പോളോ സംസ്ഥാനത്ത് ഒറിഞ്ഞോസ് എന്ന രൂപത്തിൽ വർഗീയാണ്. 2 ദിവസം മുമ്പ് ഇവിടുത്തെ ഒരച്ഛൻ മഴ്സേലോ റോസി എന്നുപേരുള്ള അച്ഛൻ കൺസനോവ എന്ന ഒരു ആധ്യാത്മിക ധ്യാന കേന്ദ്രത്തിൽ കുർബാനയുടെ മധ്യേ നടത്തിയ പ്രസംഗത്തിന്റെ സമയത്ത് അദ്ദേഹത്തെ ഒരു സ്ത്രീ സൈഡിൽ കൂടെ വന്ന് തള്ളിയിടുന്നതായിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പ് ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. അത് നടന്ന സംഭവമാണ്. നാട്ടിലും കേരളത്തിലൊക്കെ അതിൻ്റെ കോപ്പികള് ഫേസ്ബുക്കിലൂടെയൊക്കെ പ്രചാരണത്തിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. അതിനെപ്പറ്റി തെറ്റായിട്ടുള്ള ഒരു സന്ദേശം ഇങ്ങനെ കൈമാറുന്നതായിട്ടും മനസ്സിലാക്കി. വനിതന്റെ ഫേസ്ബുക്ക് പേജിൽ ഇങ്ങനെ കണ്ടിരിക്കുന്നത് വണ്ണമുള്ള സ്ത്രീകൾ സ്വർഗരാജ്യത്ത് പ്രവേശിക്കില്ല എന്ന് പറഞ്ഞതിൽ കുപിതയായിട്ട് ഒരു സ്ത്രീ വന്ന് അച്ഛനെ തള്ളിയിടുന്നതായിട്ടാണ്. സ്റ്റേജിൽ നിന്നും താഴെ നിൽക്കുന്ന ജനങ്ങളുടെ മേളിലേക്ക് അച്ഛൻ വീഴുന്നതായിട്ടാണ് വീഡിയോ ഉള്ളത്. അത് ശുദ്ധ അസംബന്ധമാണ്. അച്ഛൻ അങ്ങനെ പ്രസംഗിച്ചിട്ടില്ല. അച്ഛൻ പ്രസംഗിച്ചത് ആ വീഡിയോയിലുള്ളതും, കാരണം ഇവിടെ 8 വർഷമായിട്ട് അച്ഛൻ സംസാരിച്ച ഭാഷയാണ് ഞാൻ സംസാരിക്കുന്നത്, പോർച്ചുഗീസ് ഭാഷ. അപ്പം അത് കൃത്യമായിട്ട് അറിയാം. അച്ഛൻ പറഞ്ഞത് എങ്ങനെയാണ്, ബലഹീനരും പാപികളുമായിട്ടുള്ളവർ എന്നോടല്ല ബന്ധപ്പെട്ടിരിക്കുന്നത്, അവർ ദൈവത്തോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, നേരിട്ട് ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് ഈ സ്ത്രീ സൈഡിൽ കൂടെ വരുന്നത്. അത് വലിയ സ്റ്റേജ് ആണ്, ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഒരു ധ്യാനമായിരുന്നു. അപ്പം അതിൻ്റെ കുർബാനയുടെ മധ്യയായിരുന്നു ഈ സംഭവം. അപ്പം സെക്യൂരിറ്റിക്ക് അവിടെ ഉണ്ടായിരുന്നു, അവരെ പിന്നെ വകഞ്ഞു മാറ്റി പിന്നെ സ്ത്രീ ഓടി വന്ന് അച്ഛനെ തള്ളിയിടുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ സംഭവിച്ചു അങ്ങനത്തെ വരവും പിന്നെ തള്ളിയിടലെല്ലാം. ഈ സ്ത്രീ പിന്നീട് പോലീസ് പിടിച്ചുകൊണ്ടപ്പോൾ സ്ത്രീ പറഞ്ഞത് ഞാനും അച്ഛനും തമ്മിലുള്ള ഒരു പ്രശ്നമാണ് എന്നും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഈ സ്ത്രീ മാനസിക രോഗിയായിരുന്നു. അത് കൃത്യമായിട്ട് അതിൻ്റെ രേഖകളെല്ലാം കൃത്യം തയ്യാറാക്കി അതിനെ അവർ പിന്നെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു രക്ഷപ്പെടാൻ വേണ്ടി പോലീസിനടുത്തുനിന്ന്. ബൈപോളാർ ഡിസീസിന് ചികിത്സിക്കുന്ന 32 വയസ്സുള്ള ഒരു സ്ത്രീയായിരുന്നു. റിയോഡിജനിയർ എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ്. 3 വയസ്സുള്ള ഒരു കൊച്ചുകൊണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പല ടീമുകളും ഇങ്ങനെ ഇതിന് ഇവിടെ വരും ധ്യാനത്തിൽ പങ്കെടുക്കാൻ പല പിന്നെ ബ്രസീലിന്റെ പല ഭാഗങ്ങളിൽ നിന്നും. അപ്പോൾ അങ്ങനെ വന്നതാണ്.
അതിനിടയ്ക്ക് പിന്നെ അച്ഛനുമായിട്ട് സംസാരിക്കണം എന്നുള്ള ചിന്തയോട് കൂടിയാണ് കയറുന്നത്. പക്ഷേ സെക്യൂരിറ്റിനെ പേടിച്ചിട്ട് അവർ പുറകെ വരുന്നുണ്ടെന്ന് പേടിച്ചിട്ട് പെട്ടെന്ന് പോയിട്ട് അന്നേരം തോന്നിയ ഒരു തോന്നലിന് പുള്ളിക്കാരി അച്ഛനെ തള്ളിയിട്ടെന്നാണ് പോലീസിനോട് പറഞ്ഞത്. മാനസിക രോഗം ഉള്ള വ്യക്തികൾക്ക് ചിലപ്പോൾ, പ്രത്യേകിച്ച് ബൈപോളാർ ഡിസീസ് ഉള്ളവർക്ക് ചിലപ്പോൾ എക്സ്ട്രീമായിട്ട് സന്തോഷം കാണിക്കും, ചിലപ്പോൾ ഡിപ്രഷൻ ആയിരിക്കും, ചിലപ്പോൾ ഹ്യൂമർ സെൻസ് കാണിക്കും. അപ്പം അങ്ങനത്തെ അപ്പം പുള്ളിക്കാരിക്ക് അങ്ങനെ തോന്നിക്കാണോ അങ്ങനെ ചെയ്തു കാണും. അപ്പം അച്ഛൻ പിന്നീടാണേലും പരിക്കൊന്നും പറ്റിയില്ല, അച്ഛൻ അശ്രീയോട് ക്ഷമിച്ചെന്ന് പറഞ്ഞു, പോലീസ് കേസുമായിട്ട് മുന്നോട്ട് പോകണ്ടെന്നൊക്കെ പറഞ്ഞു കുർബാന അച്ഛൻ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു. അച്ഛന് പരിക്കൊന്നും പറ്റിയിട്ടില്ല. സംഭവം ഇതാണ്, അല്ലാതെ മറ്റൊരു രീതിയിലും അച്ഛൻ പറഞ്ഞാൽ പഠിച്ചതിലല്ല. അതായത് വണ്ണമുള്ള സ്ത്രീകൾ സ്രവത്തിൽ കയറില്ല എന്ന് പറഞ്ഞാൽ പ്രകോപിതയായിട്ട് പുള്ളിക്കാരി ചെയ്തതല്ല, അത് ശുദ്ധമായ അസംബന്ധമാണ്.